കടുത്ത നിയമലംഘനം നടത്തിയ മന്ത്രി കെ ടി ജലീലിനെ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് വ്യക്തമാക്കി. കരിദിനാചരണത്തിന്റെ ഭാഗമായി ബി ജെ പി കോതമംഗലത്ത് സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടാണ് ബി ജെ പി സംസ്ഥാനത്ത് കരിദിനാചരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തി. കടുത്ത നിയമലംഘനം നടത്തിയ കെ ടി ജലീലിനെ മന്ത്രിസഭയിൽ നിലനിർത്താൻ അനുവദിക്കില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് പറഞ്ഞു. സിമിയിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയ കെ ടി ജലീൽ ഖുറാന്റെ മറവിൽ, പരിശുദ്ധമായ ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിന് വേണ്ടി അത് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ എന്താ, ബാംഗ്ലൂരാണ് നമ്മുടെ ബാക്കിയുള്ള ലഹരി മരുന്ന് വേട്ടവരെ ആളുകളുള്ളത്. ഈ പ്രദേശത്തേക്ക് ആ പ്രദേശത്തേക്ക് കടന്നു പോകുന്ന ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ നോക്ക്, കൊടിയേരിയുടെ മകൻ, അത് കഴിഞ്ഞ് സ്വപ്ന സുരേഷ്, അത് കഴിഞ്ഞ് ശിവശങ്കരൻ, ഇതാ മന്ത്രിസഭയിൽ നിന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഒരു കെ ടി ജലീൽ കൂടി ഈ മന്ത്രിസഭയ്ക്ക് നാണക്കേടാണ്. അതുകൊണ്ട് കെ ടി ജലീലിനെ പോലെ ഒരാളെ വെച്ചുകൊണ്ട് കേരളത്തിലൊരു ഒരു ഭരണം നടത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ അനുവദിക്കില്ല. അതിന് പറയാനുള്ളത് പണി വരുന്നുണ്ട്. നിയോജക മണ്ഡലം പ്രസിഡന്റ് മനോജ് ഇഞ്ചൂർ അധ്യക്ഷത വഹിച്ചു. അനിൽ ഞാളുമടം, സന്ധ്യ സുനിൽ, ജയൻ കെ നാരായണൻ, സുനിൽ മാരമംഗലം, അമൽ നടരാജൻ, സുബൈർ ബ്ലാക്കാട്ട്, എ കെ വിജയൻ, അശ്വിൻ അശോക്, സി കെ വിദ്യാസാഗർ, എം കെ വിനോദ്, അനന്തു സജീവ്, ഭൂതിഭൂഷൺ തുടങ്ങിയവർ പങ്കെടുത്തു. കെ സി വി ന്യൂസ്, കോതമംഗലം.